ദൈവത്തിൻ്റെ സ്നേഹവും ദൈവജനത്തിൻ്റെ ദാഹവും സംഗമിക്കുന്നതാണ് പൗരോഹിത്യ ജീവിതം. ദൈവമേ മണ്ണിന് നൽകിയ പുണ്യനിധിയാണ് പൗരോഹിത്യം. പുരോഹിതന്റെ കരങ്ങളിലൂടെയാണ് ദൈവം നിത്യവും ഈ ഭൂമിയെ സ്പർശിക്കുന്നത്. പുരോഹിതന്റെ അധരങ്ങളിലൂടെയാണ് ദൈവം എന്നീ ഭൂമിയെ ചുംബിക്കുന്നത്. പുരോഹിതന്റെ കരങ്ങളിലൂടെയാണ് ദൈവം തന്റെ ജനത്തെ ആശീർവദിക്കുന്നത്. പുരോഹിതന്റെ മൊഴികളിലൂടെയാണ് ദൈവം ലോകത്തെ സാന്ത്വനിപ്പിക്കുന്നത്. ജനത്തിന്റെ വേദനകളിൽ ദൈവം കണ്ണീർ പൊഴിക്കുന്നത് പുരോഹിതന്റെ മിഴികളിലൂടെയാണ്. പുരോഹിതന്റെ ഹൃദയ താളത്തിൽ നിന്നാണ് ദൈവം ഈ ഭൂമിയുടെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്നത്. പരമപവിത്രമീ കൂദാശ, അതിവിശുദ്ധമീ അഭിഷേക നിമിഷങ്ങൾ, ക്രിസ്തുവിന്റെ പുരോഹിത എത്ര ധന്യമീ ജീവിതം. വിണ്ണിന്റെ നാദനിത മണ്ണോളം താഴ്ന്നു വരുന്നു നിന്റെ വിശുദ്ധ കരങ്ങളിലൂടെ. ക്രിസ്തുവിന്റെ പുരോഹിത നിന്റെ കരങ്ങൾ എത്ര ചേതോഹരം. പുരോഹിതന്റെ കരങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് ജീവിതത്തിന്റെ പ്രഭാതത്തിലും ജീവിത സായാഹ്നത്തിലും വിശുദ്ധ സ്നാനത്തിനും പുണ്യലേപനത്തിനും. പുരോഹിതന്റെ കരങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് ജീവിതത്തിലെ സന്തോഷങ്ങളിലും ജീവിത ദുരന്തങ്ങളിലും അഭിനന്ദനത്തിന്റെ സ്പർശനത്തിനും സാന്ത്വനത്തിന്റെ തലോടലിനും. പുരോഹിതന്റെ കരങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് പ്രഭാതങ്ങളിൽ ദിവ്യകാരുണ്യം വിളമ്പുവാനും പ്രദോഷങ്ങളിൽ ദിവ്യനാഥന്റെ മുമ്പിൽ നിനക്കായി കൈകൾ കുപ്പുവാനും. പുരോഹിതന്റെ കരങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് പാപപരിഹാരത്തിന്റെയും പരിഹാസത്തിന്റെയും വഴികളിൽ ഇടറി വീഴുന്നവർക്ക് മോചനം നൽകുവാൻ. പുരോഹിതന്റെ കരങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് വിവാഹദിനം ഇരുകരങ്ങളെയും ആശീർവദിച്ച് കൂട്ടിച്ചേർക്കാൻ. പുരോഹിതന്റെ കരങ്ങൾ ആവശ്യമുണ്ട് ജീവിത വഴികളിൽ ഇടറിപ്പോയ ഒരുവന് എനിക്ക് വഴികാട്ടിയാകണമെന്ന് ആവശ്യപ്പെടാൻ. സങ്കട കടലുകളിൽ മുങ്ങിത്താഴുന്ന ഒരുവന് എന്നെ ആശീർവദിക്കണമെന്ന് ആവശ്യപ്പെടാൻ പുരോഹിതന്റെ കരങ്ങളെ നമുക്ക് ആവശ്യമുണ്ട്. ജീവിതാന്ത്യത്തിൽ കിടക്കയ്ക്കരികെത്തി ആശീർവദിക്കുവാൻ പുരോഹിതനുയർത്തുന്ന കരങ്ങൾ രാജ്യത്തിന്റെ ഭരണം വഹിക്കുന്ന കരങ്ങൾക്ക് പോലും തുല്യമാവുന്നില്ല. ആശീർവദിക്കാൻ ഉയർത്തപ്പെടുന്ന കരങ്ങൾ അഭിഷേകത്തിന്റെ മുദ്രയും തിരുശരീര രക്തങ്ങളിലും കയ്യാളലും പുരോഹിത കരങ്ങളുടെ മാത്രം അസൂയാവഹമായ അവകാശമാണ്. അൽത്താരകളിൽ അവർ വാഴ്ത്തുന്ന കാസയും അവർ ഉയർത്തുന്ന പീലാസയും നാം അറിയാതെ നമ്മിൽ ഉണർത്തുന്നു ഒരു സ്നേഹ സങ്കീർത്തനം. പുരോഹിത നിന്റെ കരങ്ങൾ എത്ര ചേരോഹരം.